ഇപ്പോഴുള്ളത് ചെന്നൈ മറീന ബീച്ചിനടുത്തുള്ള കൽപ്പന ഹൗസ് എന്ന ബംഗ്ലാവിൻ്റെ അടുത്താണ്. മലയാളത്തിന് ഒരുപിടി നല്ല ഗാനങ്ങൾ സമ്മാനിച്ച പ്രിയ സംഗീത സംവിധായകൻ ശ്രീ കെ ജെ ജോയ് സാറിൻ്റെ ബംഗ്ലാവാണ് നമ്മുടെ പിന്നിൽ കാണുന്നത്. അപ്പോൾ ചെന്നൈയിൽ വന്നപ്പോൾ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു സാറിന് ഒന്ന് കാണണമെന്നുള്ളത്. നമുക്കറിയാം അദ്ദേഹം മലയാളിയാണ്. തൃശ്ശൂർ ജില്ലയിലെ നെല്ലിക്കുന്നിലാണ് അദ്ദേഹം ജനിച്ചത്. തുടർന്ന് അദ്ദേഹത്തിൻ്റെ കർമ്മരംഗം 60കളിൽ ഈ മദിരാശി ഈ ഭാഗത്തായിരുന്നു. മലയാളത്തിലെ ഒരുപാട് സംഗീത സംവിധായകന്മാർക്ക്, മലയാളത്തിലെ മാത്രമല്ല തെന്നിന്ത്യയിലെയും ഹിന്ദിയിലെയും ഒരുപാട് സംഗീത സംവിധായകന്മാർക്ക്, ഏതാണ്ട് 120 സംഗീത സംവിധായകന്മാർക്ക് അദ്ദേഹം അസിസ്റ്റൻ്റായി വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊരു റെക്കോർഡാണ്. 13,000 ഗാനങ്ങൾക്കാണ് അദ്ദേഹം കീബോർഡ് വായിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അക്കോഡിയൻ വായനയിൽ അദ്ദേഹം ആ കാലത്തുള്ള വളരെ അപൂർവ ആളുകളുടെ കയ്യിൽ മാത്രമേ ഈ അക്കോഡിയൻ ഇൻസ്ട്രുമെൻ്റ് ഉണ്ടായിരുന്നുള്ളൂ. അത് അദ്ദേഹത്തിൻ്റെ വലിയൊരു ഹൈലൈറ്റ് ആയിരുന്നു. അദ്ദേഹം അത് വായിക്കുന്നതിൽ അതീവ പ്രഗത്ഭനായിരുന്നു. നമുക്കൊരു ഒരുപാട് പാട്ടുകൾ, വാൽക്കണ്ണെഴുതി വനപുഷ്പം ചൂടി എന്ന പാട്ടിലൊക്കെ ആ അക്കോഡിയൊക്കെ വായിച്ചിട്ടുള്ളത് അദ്ദേഹമാണ്. അതുപോലെ തന്നെ ഒരുപാട് സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ, നിങ്ങൾക്കറിയാം 75 ശേഷം മലയാള സിനിമ ഗാനങ്ങൾക്ക് ഒരുപാട് മാറ്റം സംഭവിച്ചു. അത് പ്രധാനമായും അതിലൊരു പങ്ക് വഹിച്ച ഒരാൾ കെ ജെ ജോയ് സാറാണ്. അതായത് ഹിന്ദി രീതിയിലൊക്കെയുള്ള പാട്ടുകൾ മലയാളത്തിലേക്ക് വന്നു. ഇൻസ്ട്രുമെൻ്റൊക്കെ സിസ്റ്റമൊക്കെ ഒരു ഹിന്ദി ഒരു റിച്ച്നെസ് ഫീൽ ചെയ്യാൻ തുടങ്ങിയത് അന്ന് തൊട്ടാണ്. നമുക്കറിയാം ഒരുപാട് പാട്ടുകൾ അദ്ദേഹത്തിൻ്റെ ഉണ്ട്. ഉദാഹരണത്തിന് കസ്തൂരി മാൻമിഴി മലർശരം എഴുതി, എൻ സ്വരം പൂവിടും ഗാനമേ തുടങ്ങിയ ആ പാട്ടുകളിലൊക്കെ നമുക്ക് ആ റിച്ച്നെസ് ഫീൽ ചെയ്യും. Thank you.